ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നാളെ ആർത്രോപോഡേനെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ഇനി അതിലെ ഫസ്റ്റ് സബ് ഫൈലമായിട്ടുള്ള ട്രൈലോബിറ്റേനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ട്രൈലോബിറ്റയിൽ എക്സ്റ്റിൻറ്റ് ആർത്രോപോഡേസിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ ലോകത്തില്ലാത്ത ആൾക്കാരുടെ ഗ്രൂപ്പാണ് ഈ ട്രൈലോബിറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ എക്സ്റ്റിൻറ്റ് ഇതിന് എന്തുകൊണ്ട് ഈ പേര് വന്നു ട്രൈലോബിറ്റ എന്ന്? കാരണം ഇതിൻ്റെ ബോഡിയിൽ മൂന്ന് ലോബ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിച്ചത്, ട്രൈലോബിറ്റ എന്ന് വിളിച്ചത്. ഈ സബ് ഫൈലത്തിൽ ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ, അതേതാണ്? ട്രൈലോബിറ്റ. അപ്പം എങ്ങനെയാണ് എല്ലാത്തിനും പേരൊന്നും തന്നെ കേട്ടോ, സബ് ഫൈലം ട്രൈലോബിറ്റ, ക്ലാസ് ട്രൈലോബിറ്റ. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും പഴയ ആർത്രോപോഡയാണ് ആര്? ഈ ഒരു ട്രൈലോബിറ്റ എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, കംപ്ലീറ്റായിട്ട് എക്സ്റ്റിൻ്റ് ആയിപ്പോയൊരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ മെറൈൻ ആയിരുന്നു കേട്ടോ, അവർ കംപ്ലീറ്റ്ലി മെറൈൻ ആയിരുന്നു. ഇത് നമ്മൾ കണ്ടിരുന്നത് പാലസോയിക് സീസിലായിരുന്നു, ക്യാമ്പേറിയൻ പീരിയഡിലും അതേപോലെ തന്നെ ഓർഡോവിസിയൻ പീരിയഡ്സിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇതിനെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നത്. പിന്നെ പാലസോയിക് പീരീഡ് വന്നപ്പോഴേക്ക് ഇത് ഏകദേശം എക്സ്റ്റിൻറ്റ് ആയിപ്പോയി. അത് അതിൻ്റെ എവല്യൂഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഈ ലോകത്തുനിന്ന് ഇല്ലാണ്ടായിപ്പോയിന്ന്. ഇപ്പം ഒരു 240 മുതൽ 250 മില്യൺ ഇയേഴ്സ് മുന്നേ അത് ഈ ലോകത്തുനിന്ന് എക്സ്റ്റിൻറ്റ് ആയി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഏകദേശം 4000 സ്പീഷ്യസിൻ്റെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. ആ ഫോസിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സാലിൻ്റ് ഫീച്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാലിൻ്റ് ഫീച്ചർ പഠിക്കുമ്പം എത്ര എണ്ണം ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 12 സാലിൻ്റ് ഫീച്ചേഴ്സാണ് കേട്ടോ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ സാലിൻ്റ് ഫീച്ചേഴ്സ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. സെയിം ടെക്സ്റ്റിലുള്ള സെയിം സാധനമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ പിക്ചർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പം ആദ്യം പറയാനുള്ളത്, ഇതിൻ്റെ ഫസ്റ്റ് സാലിൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, ബോഡി ഈസ് 3 to 10 centimeters ലോങ്, സെഗ്മെൻറ്റഡ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആൻഡ് കവേർഡ് ബൈ ആൻ എക്സോസ്കെൽറ്റൺ ഓഫ് കാൽസൈറ്റ്. അതാണ് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി നോക്കുന്ന സമയത്ത് അത് 3 to 10 centimeters വരെ നീളമാണ് ഉള്ളത്. പിന്നെ സെഗ്മെൻറ്റഡ് ബോഡിയാണ്. ഇതാ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ സെഗ്മെൻറ്റ്സ് കാണാം. പിന്നെ ഇങ്ങനെ ഡോർസോവെൻട്രലി ആയിട്ട് ഫ്ലാറ്റ് ബോഡിയാണ്. പിന്നെ ഇതിനെ കവർ ചെയ്തിട്ട്, ഇതിൻ്റെ ബോഡീനെ കവർ ചെയ്തിട്ട് ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട്. അത് കാൽസൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ എക്സോസ്കെൽറ്റൻ ആണ്. കാൽസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാർബൺ, സോറി, കാൽസ്യം കാർബണേറ്റിൻ്റെ എന്താ പറയുക, നാച്ചുറലുള്ള കോമൺ ഫോം ആട്ടോ, സോറി മാറിപ്പോയതാണ്, കാൽസ്യം കാർബണേറ്റിൻ്റെ നേച്ചുറലുള്ള കോമൺ ഫോമാണ് ഈ കാൽസിനേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്തൊക്കെയാണ്, ബോഡി 3 to 10 centimeters ലോങ് ആണ്, സെഗ്മെൻറ്റഡ് ആണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്, അതിനെ കവർ ചെയ്തിട്ട് ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട്, അതുണ്ടാക്കിയിരിക്കുന്ന കാൽസൈറ്റ് കൊണ്ടാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതണം കേട്ടോ, ഇത് എക്സ്റ്റിങ്റ്റ് ആണ്, അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ് എന്നൊക്കെ എഴുതണേ. പിന്നെ ഇതിൻ്റെ ബോഡിക്ക് 3 divisions ആണുള്ളത്. ഏതാണ്, ഹെഡ്, ആദ്യത്തെ ഡിവിഷൻ ഏതാണ്, ഹെഡ് അല്ലെങ്കിൽ സെഫാലോൺ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ തൊറാക്സ് അല്ലെങ്കിൽ ട്രങ്ക് എന്ന് വിളിക്കുന്നുണ്ട്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടെയിൽ ഓർ പൈജീഡിയം. ഏതാണ്, ടെയിൽ ഓർ പൈജീഡിയം. ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെ ഹെഡ് റീജൻ, അതിൻ്റെ താഴെ തൊറാക്സ് റീജൻ, പിന്നെ ഏറ്റവും ലാസ്റ്റിലേക്കായിട്ട് പൈജീഡിയം. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കണം. പിന്നെ ഇനി മൂന്നാമത്തെ പോയിൻ്റ് നോക്കാം. ബോഡിയിൽ 3 longitudinal ഗ്രൂവ്സ് കാണാം എന്നാണ് പറയുന്നത്. ആദ്യത്തേത് നടുവിലായിട്ട് ഒരു മീഡിയൻ അല്ലെങ്കിൽ ആക്സിയൽ ലോബ് കാണാം. സൈഡിലായിട്ട് 2 lateral അല്ലെങ്കിൽ അതിന് പ്ലൂറൽ ലോബ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ജീവിക്ക് എന്ത് പേര് വന്നത്, ട്രൈലോബിറ്റ എന്നുള്ള പേര് വന്നത്. ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ ഇതാണ് ആ ഒരു മീഡിയൻ ലോബ്. പിന്നെ അതിൻ്റെ 2 sides രണ്ട് ലാറ്ററൽ ലോബ്സ് ഉണ്ട്. ഓക്കെ, മീഡിയൻ ലോബിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ആക്സിയൽ ലോബ്. ഈ ഒരു ലാറ്ററൽ ലോബിനെ വിളിക്കുന്ന മറ്റൊരു പേര് പ്ലൂറൽ ലോബ് എന്നാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ. ഇനി നമുക്കിതിൻ്റെ ഹെഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.
ഹെഡ് ഉണ്ടായിട്ടുള്ളത് അഞ്ച് സെഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ്, അഞ്ച് സെഗ്മെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഹെഡ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആക്രോണും, ആക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആൻറ്റീരിയർ ആയിട്ടുള്ള ഏറ്റവും മേലെ ഒരു എന്താ പറയുക നോൺ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്രോൺ. അപ്പം അഞ്ച് സെഗ്മെൻറ്റ്സും അതേപോലെ തന്നെ ആക്രോണും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്, ഹെഡ് ഉണ്ടായത്. അതിനെ കവർ ചെയ്തിട്ട് നല്ല ബ്രോഡായിട്ടുള്ള അഞ്ച് സെഗ്മെൻ്റ് ഉള്ള ഒരു കെരാപ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷീൽഡ് ഉണ്ട്. കെരാപ്പേസ് എന്താണെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്താണ് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഹെഡിനെ കവർ ചെയ്തിട്ട് ഒരു അഞ്ച് സെഗ്മെൻ്റ് ഉള്ള ഒരു കെരാപ്പേസ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഷീൽഡ് ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, കെരാപ്പേസിൻ്റെ തന്നെ മീഡിയൻ ലോബിലേക്ക് ഒരു പാർട്ടുണ്ട്, എലിവേറ്റഡ്, കുറച്ചൊരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്, അതിനെ ഗ്ലബെല്ല എന്നും, അതേപോലെ തന്നെ രണ്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലാറ്ററൽ ലോബിലേക്കുള്ള കെരാപ്പേസിനെ ജീനെ അല്ലെങ്കിൽ ചീക്സ് എന്നുമാണ് വിളിക്കുന്നത്. റീജിയനെ പറ്റി പറയാനുള്ളത്, ഇനി ഹെഡിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഹെഡിൻ്റെ ഡോർസൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് കാണാം, ഇതാ ആ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് കാണാം. പിന്നെ വെൻട്രലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കാണാം, മൗത്തിനെ കാണാം, ദാ മൗത്ത് ഇതാ കേട്ടോ, മൗത്തിനെ കാണാം. മൗത്തിനെ ഗാർഡ് ചെയ്തിട്ട് നമുക്ക് ലാബ്രത്തിനെ കാണാം, ലാബ്രം അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റോമിനെ കാണാം, പിന്നെ ലാബിയും മെറ്റാസ്റ്റോമിനെയും കാണാം. ദാ ഇവിടെയായിട്ട് നമുക്ക് ലാബ്രത്തിനെ കാണാം, ഇത് മൗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ, ഈ ലാബ്രും ലാബിയും. ലാബ്രത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഹൈപ്പോസ്റ്റോം എന്ന്. ലാബിയത്തിനെ വിളിക്കുന്ന പേരെന്താണ്, മെറ്റാസ്റ്റോം. അപ്പോൾ ഈ മൗത്തിനെ ഗാർഡ് ചെയ്യാനുള്ള പോർഷൻസാണ് ഇതൊക്കെ, ലാബ്രും ലാബിയും. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് എന്തും കൂടി കാണാം, കുറച്ച് സെഫാലിക് അപ്പൻഡേജസ് കാണാം. ഓക്കെ, അടുത്ത പോയിൻ്റ് ഡിസ്കസ് ചെയ്യുന്ന എന്തിനെ പറ്റിയിട്ടാണ്, തൊറാക്സിനെ പറ്റിയിട്ടാണ്. തൊറാക്സ് ഉണ്ടായിരിക്കുന്നതും കുറേ സെഗ്മെൻറ്റ്സ് കൊണ്ടാണ്, ആ സെഗ്മെൻസിനെ മീൻസ് ആർട്ടിക്കുലേറ്റഡ് ആയിരിക്കുന്ന ജോയിൻ ചെയ്ത് വെച്ച കുറേ സെഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ് തൊറാക്സ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം, ഈ തൊറാക്സിൻ്റെ ഡോർസൽ ഭാഗത്തേക്ക്, ഇത് ഡോർസൽ വ്യൂ, ഇത് വെൻട്രൽ വ്യൂ കേട്ടോ. അപ്പം ഡോർസൽ ഭാഗത്തായിട്ട് ഒരു എക്സോസ്കെൽറ്റൽ പ്ലേറ്റ് കാണാം. അപ്പം ഈ ഒരു എക്സോസ്കെൽറ്റൽ പ്ലേറ്റ് ചിലപ്പം അനക്കാൻ പറ്റുന്നതായിരിക്കും, ചില ട്രൈലോബൈറ്റ്സിൽ മാത്രം കേട്ടോ, എല്ലാത്തിലും എന്ന് പറയുന്നില്ല, ചില കേസിൽ ഈ ഒരു എക്സോസ്കെൽറ്റിനും ഈ എക്സോസ്കെൽറ്റിൻ്റെ ആർട്ടിക്കുലേഷൻ ഇങ്ങനെ അനക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഒരു ജോയിൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ചില ട്രൈലോബൈറ്റ്സ് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യാൻ, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വേഗം ഒരു ബോള് പോലെ റോൾ ചെയ്താളും, ഒരിങ്ങനെ ഒരു ബോൾ ഷേപ്പിലേക്ക് ആയി മാറിക്കാളും. ഇനി തൊറാസിക് അപ്പൻഡേജസിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അവർ ബൈറാമസ് അപ്പൻഡേജസ് ആണ്, അവർക്ക് എൻഡോപോഡൈറ്റും ഉണ്ട്, ലെഗ് ലൈക്ക് എൻഡോപോഡൈറ്റ് മീൻസ് വാക്കിംഗ് ഫംഗ്ഷനുള്ള ഒരു എൻഡോപോഡൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ റെസ്പിറേഷൻ ഫംഗ്ഷനുള്ള എക്സോപോഡൈറ്റ് ഉണ്ട്, പിന്നെ കോക്സൽ ലോബിൽ ജോ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അത്രയും തൊറാക്സിനെ പറ്റി പറയാനുള്ളൂ. അടുത്തത് പൈജീഡിയം. പൈജീഡിയം ഉണ്ടായിട്ടുള്ളത് കുറച്ച് ഫ്യൂസ്ഡ് സെഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ്, പൈജീഡിയം കണ്ടോ ലാസ്റ്റ് പോർഷനാണ്, അതും ഇതേപോലെ കുറച്ച് സെഗ്മെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ്. അതിൽ നമുക്ക് ഒരു കോഡൽ അപ്പൻഡേജ് കാണാം, ഇതാ അതിൻ്റെ താഴത്തേക്ക് ഇതാ എക്സ്റ്റെൻഡ് ആയിട്ട് അങ്ങോട്ട് എത്തില്ല, അതിൻ്റെ താഴെ എനിക്ക് കാണിച്ചിടവേ, ഇതുണ്ടോ അതിൻ്റെ താഴെ എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് ഒരു ബൈറാമസ് കോഡൽ അപ്പൻഡേജ് കാണാം. അതിൻ്റെ എക്സോസ്കെൽറ്റൽ, അതിനെ കവർ ചെയ്തിട്ടുള്ള എക്സോസ്കെൽറ്റൽ പ്ലേറ്റ്സ് ഫ്യൂസ് ചെയ്യും. അത് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡോർസൽ ടെയിൽ ഷീൽഡ് ഉണ്ടാവും, പിന്നെ അതിന് ഏറ്റവും എൻഡിലേക്കായിട്ടൊരു ടെലിസൈനും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പൈജീഡിയം എന്ന് പറയുമ്പം ദാ ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ദാ ഇവിടെ. ഓക്കെ, കുറേ സെഗ്മെൻറ്റ്സ് കൂടി ചേർന്നിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതിനെ കവർ ചെയ്തിട്ട് നമുക്കൊരു എക്സോസ്കെൽറ്റൽ പ്ലേറ്റ് കാണാം, അതും ഇതേപോലെ തന്നെ കുറേ എണ്ണം ഫ്യൂസ് ചെയ്തുണ്ടായിട്ടുള്ളതാണ്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു, ഡോർസൽ ടെയിൽ ഷീൽഡ് എന്നാണ് പറയുന്നത്. പിന്നെ അതിന് താഴേക്കായിട്ട് ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, ഒരു ടെലിസനും കാണാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ നടുക്കൂടെ ഒരു വെൻട്രൽ സൈഡിലായിട്ടൊരു ഫുഡ് ഗ്രൂവ് ഉണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ്, ഫുഡിനെ പാസേജ് ചെയ്യാൻ വേണ്ടി, ഫുഡിനെ കടത്തി വിടാൻ വേണ്ടിയിട്ടാണ്, മീൻസ് മൗത്തിൻ്റെ ഭാഗത്തേക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിലായിട്ടൊരു ഫുഡ് ഗ്രൂവ് ഉണ്ട്. പിന്നെ ഇതിന് എലമെൻ്ററി കനാൽ ജെ ഷേപ്ഡ് എലമെൻ്ററി കനാലാണ്. ക്രോപ്പ് എവിടെയുള്ളത്, ഹെഡ് റീജിയനിലാണ് ഇതിൻ്റെ ക്രോപ്പ് കാണാൻ പറ്റുന്നത്.
ഹീമോസീൽ കാണാം, ഇതിൻ്റെ ഹീമോസീൽ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഇത് കാണാൻ പറ്റുന്നത് ആക്സിയൽ ലോബിലാണ്, ബോഡിയുടെ ആക്സിയൽ ലോബ്. ആക്സിയൽ ലോബ് എവിടെയാണ്? മീഡിയൻ ലോബിന് തന്നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആക്സിയൽ ലോബ്. അപ്പോൾ ആക്സിയൽ ലോബിലാണ് കാണാൻ പറ്റുന്നത്. ഇതിലെ സെക്സ് സെപ്പറേറ്റ് ആണ്, സെക്ഷൽ ഡൈമോർഫിസം ഒന്നുമില്ല. പിന്നെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? മൂന്ന് ലാർവൽ സ്റ്റേജസ് വഴിയാണ്. ഏതൊക്കെയാണ്? പ്രോട്ടാപ്സിസ്, മീരാപ്സിസ്, ഹോളാപ്സിസ്. ഈ ഒരു കേസ് നോക്കുക വെച്ചാൽ ഇതിൽ ആദ്യത്തെ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടാപ്സിസ് ആണ്. അതാണ് എഗ്ഗ് നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് പ്ലാങ്ക്ടോണിക് ആണ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്വിമ്മ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഓൾമോസ്റ്റ് സെമി സർക്കുലർ, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സെമി സർക്കുലറാണ്. അതിനാകെ ഉള്ളത് ഹെഡും ഹെഡ് റീജൻ മാത്രമാണ്, ട്രങ്കും പൈജീഡിയും എന്താണ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് ലാർവൽ സ്റ്റേജ് ആണ്, അതിൽ നോക്കുന്ന സമയത്ത് അതിന് ഹെഡ് മാത്രമേ ഉള്ളൂ, ട്രങ്കും പൈജീഡിയും ആബ്സെൻ്റ് ആണ്. പിന്നെ ഇങ്ങനെ കുറേ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടന്ന് അടുത്ത സ്റ്റേജാണ് ഇത്, മീരാപ്സിസ്. ഏതാണ്? മീരാപ്സിസ്. മീരാപ്സിസിന് എന്തൊക്കെ ഉണ്ട്? ഹെഡും ഉണ്ട്, അതേപോലെ തന്നെ പൈജീഡിയും ഉണ്ട്. പക്ഷേ എന്തില്ല? തൊറാസിക് സെഗ്മെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഹെഡ് മാത്രമേ ഉള്ളൂ, പിന്നെ അവിടുന്ന് ഹെഡും പൈജീഡിയും വന്നു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പം. പിന്നെയും കുറേ മോൾട്ടിങ്ങും മറ്റേതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജാണ് ഇത്, ഹോളാപ്സിസ്. ഏതാണ് ഹോളാപ്സിസ്? അതിന് ഹെഡും തൊറാക്സും പൈജീഡിയും ഉണ്ട്. ഇതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? എഡൽട്ടായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാം. ഇതൊരു ബോട്ടം ഡെല്ലിങ് മീൻസ് കടലിൻ്റെ അടിഭാഗത്തായിട്ടുള്ളൊരു ക്രോളിംഗ് ഫോമാണ്. പിന്നെ ഇതിന് ക്രീപ്പിംഗ് അഡാപ്റ്റേഷൻ, ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുന്ന ഒരു ഇതുള്ളതുകൊണ്ട് അതിൻ്റെ ബോഡി എങ്ങനെയാണ്? ഫ്ലാറ്റായിട്ടും പിന്നെ എൻഡോപോഡൈറ്റ് ലെഗ് പോലെയും. അതിൻ്റെ ഫീച്ചേഴ്സാണ്, ഇങ്ങനെ ക്രീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അതിൻ്റെ ബോഡി ഫ്ലാറ്റാണ്, പിന്നെ അതിൻ്റെ എൻഡോപോഡായിട്ട് ലെഗ് പോലെയാണ്, പിന്നെ അതിന് ഐസ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഡോർസലായിട്ടാണ്. പിന്നെ ഈ ബറോയിങ് ഫോംസിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ കെരാപേസിൽ വെഡ്ജോ അല്ലെങ്കിൽ പ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മണ്ണിനെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി സ്വിമ്മിംഗ് ഫോംസിൽ, ഇതിന് പല ഫോംസ് ഉണ്ട്, ക്രീപ്പിംഗ് ഉണ്ട്, ബറോയിങ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. സ്വിമ്മിംഗ് ഫോംസിൽ നോക്കുക വെച്ചാൽ അവരുടെ എൻഡോപോഡായിട്ട് ഒരു ഓറ് പോലെ ഇങ്ങനെ തുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബോഡി നല്ല മെലിഞ്ഞിട്ടാണ്, ഐസ് ലാറ്ററൽ സൈഡ്സിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്ലാങ്ക്ടോണിക് ഫോംസിൽ നോക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ ഇങ്ങനെ ഒഴുകി നടക്കാൻ വേണ്ടിയിട്ട് ലോങ് ആൻഡ് റേഡിയേറ്റിംഗ് മാർജിനൽ സ്പൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കുറേ സ്പൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട്, ക്രീപ്പിംഗ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ, ബൊറോയിങ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട്, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്ലാങ്ക്ടോണിക്കിൻ്റെ കേസിലും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്നോസ്റ്റസ്, റെഡ് ലീച്ചിയെ, പോളി പ്ലൂരാപ്സിസ്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇതാ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട്, റിയലി സോറി, ചെറിയൊരു കോൾഡ് ഉണ്ടായതുകൊണ്ട് ഇടാഞ്ഞത്. ഇപ്പോഴും ഉണ്ട് ശബ്ദത്തിന് ചെറിയൊരു വേരിയേഷൻ. പിന്നെ പറയാനുള്ളത്, ഞാൻ ഇന്നലെ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണ്, നമ്മളെ പോർഷൻസ് എന്തായാലും കംപ്ലീറ്റ് ആവില്ല, അപ്പം ഭയങ്കര ആവശ്യമുള്ള അല്ലെങ്കിൽ സംശയമുള്ള പോർഷൻസ് മെൻഷൻ ചെയ്യുക. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആർത്രോപോഡ ഞാൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ആ എന്താ പറയുക, ആ അഞ്ച് സബ് ഫൈലത്തിനെ പറ്റി ഞാൻ പറയും. അതേപോലെ തന്നെ മറ്റേ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയയും സെലാജിനെല്ലിയും മറ്റു അതും ഞാൻ പറയും. ഇനി വേറെ ഏതെങ്കിലും പോർഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിളോ ഒന്ന് വേണമെങ്കിൽ ആ കമൻറ്റിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താലും മതി, ഞാനത് ചെയ്തുതരാം കേട്ടോ. പിന്നെ ഇത് പഠിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ട്രൈലോബിറ്റേനെ പറ്റി ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, പഠിച്ചോളെങ്കിൽ. പിന്നെ ജസ്റ്റ് എഴുതി എഴുതി നോക്കുക, കാരണം നമ്മൾ കുറേ കാലമായി ഉണ്ടാവും എഴുത്ത് നിർത്തിയിട്ട്, കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണല്ലോ. അപ്പം എഴുതി നോക്കി സ്പീഡ് ഒന്ന് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. പിന്നെ ഇനിയൊക്കെ ഹവേഴ്സ് വെച്ച് പഠിക്കുക. ഇപ്പം നമ്മളെ ഓരോ സിലബസും എത്ര ഹവർ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച്, ഇപ്പം നമ്മളെ എല്ലാ സിലബസും കൂടി കൂട്ടിയ ചിലപ്പോൾ 3 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് നല്ലോണം കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു 2 ആഴ്ച പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് നല്ല മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലോണമായിട്ട് പഠിച്ച് പോരുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. ഇപ്പോൾ എക്സാം ടൈം അല്ല, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നൊരു ബൈ.